ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് രണ്ടാമത്തെ ചാപ്റ്റർ ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മോട് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പാസേജ് വായിക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ആനിമൽസിൻ്റെ നെയിംസ് എഴുതാനാണ്. മൂന്നാമത് ആക്ടിവിറ്റി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ആനിമൽസിൻ്റെ മാസ്ക് ധരിച്ചുകൊണ്ട് ആക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പ്രവർത്തനം, ഇതിൽ ഒരു ആക്ടിവിറ്റി 1 എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം ചെയ്യാനാണ്. ഇത്തരത്തിലുള്ള 4 പ്രവർത്തനങ്ങളാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തെ പ്രവർത്തനം നമുക്ക് ഇത് വായിക്കാനാണ്. നമുക്ക് ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഈ പാഠത്തിലെ ഒന്നാമത്തെ ഈ പാസേജ് നമുക്കൊന്ന് വായിക്കാം. ഡം ഡം ദി ഡ്രമ്മർ വാസ് ബീറ്റിംഗ് ദി ഡ്രം. ലിസൺ, here's a special announcement for you. The king wants a pet. Who is ready to come with me to the palace? The drummer asked. I am ready, said the elephant. No, I shall come with you, said the horse. I am ready. All the animals came forward. നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് പറയാം. ഡം ഡം ദി ഡ്രമ്മർ വാസ് ബീറ്റിംഗ് ദി ഡ്രം. ഡം ഡം എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. ഈ ഡ്രമ്മ് കൊട്ടുന്ന സൗണ്ടിനാണ്, ഇതാണ് ഡ്രമ്മർ. ഈ ഡ്രമ്മ് കൊട്ടുന്ന ശബ്ദമാണ് ഈ ഡം ഡം. ദ ഡ്രമ്മർ വാസ് ബീറ്റിംഗ് ദി ഡ്രം. ഡ്രമ്മർ, ചെണ്ട കൊട്ടുകാരൻ, ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ ചെണ്ട കൊട്ടുകാരൻ, ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നു. ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊട്ടിക്കൊണ്ടിരുന്നു ദി ഡ്രം. ലിസൺ, ശ്രദ്ധിക്കൂ. ഹിയേഴ്സ് എ സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഫോർ യു. നിങ്ങൾക്കായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയിപ്പ്. നിങ്ങളൊരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. ദ കിങ് വാണ്ട്സ് എ പെറ്റ്. രാജാവിന് ഒരു പെറ്റിനെ വേണം. പെറ്റ് എന്ന് പറഞ്ഞാൽ ഓമന മൃഗം. ഒരു ഓമന മൃഗത്തെ വേണം. ഹു ഈസ് റെഡി ടു കം വിത്ത് മീ ടു ദി പാലസ്? ആരാണ് എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്? ദ ഡ്രമ്മർ ആസ്ക്ഡ്. ഡ്രമ്മർ, ഈ ചെണ്ടകൊട്ടുകാരൻ, ചോദിച്ചു. ഐ ആം റെഡി. ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാണ്. സെഡ് ദി എലഫന്റ്. എലഫന്റ് പറഞ്ഞു. ഐ ആം റെഡി, സെഡ് ദി എലഫന്റ്. നോ, ഐ ഷാൾ കം വിത്ത് യു, സെഡ് ദി ഹോയ്സ്. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഐ ഷാൽ കം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ആരാ പറഞ്ഞത്? സെഡ് ദി ഹോയ്സ്. കുതിര പറഞ്ഞു. ഹോയ്സ് തന്നെ കുതിര. ഐ ആം റെഡി. ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. ഓൾ ദി ആനിമൽസ് കെയിം ഫോർവേഡ്. എല്ലാ മൃഗങ്ങളും മുന്നോട്ട്, ഫോർവേഡ് തന്നെ മുന്നോട്ട് വന്നു എന്നാണ്. ഈ ഡ്രമ്മറെ ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നു. ഇതാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഒന്നാമത്തെ പ്രവർത്തനം. കൂട്ടുകാരെ, ഈ ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഈ പാഠത്തിലെ ഈ ഭാഗം, ഈ പാസേജ് പല ആവർത്തി വായിക്കുക, ഇതിന്റെ ആശയം മനസ്സിലാക്കുക. എന്നിട്ട് ആ വായിച്ചതിന്റെ ശബ്ദം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് സിംഗ് ദി സോങ് എന്ന് പറയുന്ന ഈ അനൗൺസ്മെന്റ്, നമ്മൾ ആ ഡ്രമ്മർ കൊട്ടിപ്പാടിയ ആ അനൗൺസ്മെന്റ് ഒരു സോങ് ആയി ചൊല്ലാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ നിഷ ടീച്ചർ ചൊല്ലി തന്നിരുന്നു. കൂട്ടുകാർക്ക് അത് ഓർമ്മയുണ്ടാകും. നമുക്ക് ചൊല്ലി നോക്കാം. ഡം 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 ഡം. ഇതിങ്ങനെ കൂട്ടി ചൊല്ലുക. എന്നിട്ട് ദ കിങ് വാണ്ട്സ് എ പെറ്റ്, ഹു ഈസ് റെഡി ടു കം വിത്ത് മീ ടു ദി പാലസ്. I am ready. All the animals came forward. All the animals came forward. ഇങ്ങനെയാണ് അത് ചൊല്ലേണ്ടത്. നിഷ ടീച്ചർ നിങ്ങളുടെ കൂടെ ചൊല്ലിയിട്ടുണ്ടാകും ആ ക്ലാസ്സിൽ. കൂട്ടുകാരെ, ഈ സോങ്ങും ഈ ഡ്രമ്മർ അനൗൺസ്മെന്റിന്റെ ഈ സോങ്ങും ചൊല്ലിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. രണ്ടാമത്തെ വർക്ക് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആ പാസേജിൽ കണ്ട ആനിമൽസിന്റെ പിക്ചേഴ്സ് ആണ്. ഈ ആനിമൽസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ആനിമൽസിന്റെയും പേര് നമ്മൾ എഴുതണം. നമുക്ക് അതിന്റെ പേര് ഒന്ന് നോക്കാം. ആനിമൽസിന്റെ പേര് ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഇവിടെ ആനിമൽസ് എന്ന് എഴുതുക. എന്നിട്ട് എലഫന്റ്, സീബ്ര, ജിറാഫ്, ലയൺ, ബിയർ, ഫോക്സ്, ഹോഴ്സ്, ടൈഗർ, കാറ്റ്, ബുൾ. ഇത്രയും ജീവികളാണ് നമുക്ക് എഴുതേണ്ടത്. കൂട്ടുകാരെ, നോട്ട്ബുക്കിൽ ആനിമൽസ് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആനിമൽസിന്റെ പേര് അവിടെ എഴുതുക. അതിന് മുമ്പായിട്ട് പുതിയ നോട്ട്ബുക്കിൽ പുതിയ ഒരു പേജ് എടുത്ത് ചാപ്റ്റർ നമ്പർ 4 ജംഗിൾ ഫൈറ്റ് എന്ന് എഴുതിയതിനു ശേഷമായിരിക്കണം നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ട സോങ്ങും ഈ ആനിമൽസിന്റെ പേരും ഒക്കെ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അടുത്ത പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി 1 എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പ്രവർത്തനമാണ്. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഹു ഈസ് റെഡി ടു കം വിത്ത് മീ? ആരാണ് എൻ്റെ കൂടെ വരാൻ തയ്യാറായിട്ടുള്ളത്? ആസ്ക് ദി ഡ്രമ്മർ. ആ ചെണ്ട കൊട്ടുകാരൻ ചോദിച്ചു. ഓൾ ദി ആനിമൽസ് ബിഗാൻ ടു ടോക്ക് ലൗഡ്ലി അബൌട്ട് ദംസെൽവ്സ്. എല്ലാ ആനിമൽസും ഉറക്ക പറയാൻ തുടങ്ങി, അവരെക്കുറിച്ച് ഉറക്ക പറയാൻ തുടങ്ങി. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ ദേ ആർ. ഏതൊക്കെ ആനിമൽസ് ആണ് അങ്ങനെ ഉറക്ക സംസാരിച്ചത് പറഞ്ഞത് എന്ന് നമുക്ക് കണ്ടെത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ അതിൻ്റെ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പസിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിൽ നമ്മൾ ജീവികളുടെ പേര് എഴുതി പൂരിപ്പിക്കണം. ഈ ബോക്സിൽ ചില അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. IORE എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ രീതി ഇവിടെ കൊടുത്തു. ഡൗൺ, താഴേക്ക്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്കാണ്. അക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ, കുറുകെ പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എഴുതാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഡൗൺ, താഴേക്ക് ഒന്ന് വായിച്ചു നോക്കാം. 1, ഇവിടെ ഫസ്റ്റ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 1 എന്ന് എഴുതിയ കള്ളി താഴേക്ക് എഴുതാ. ഇവിടെയാണ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് എഴുതാൻ എന്താ പറഞ്ഞു നോക്കുക. ഒന്നാമത് വായിച്ചു നോക്കുക. ഐ ലൈക്ക് ഹണി. എനിക്ക് ഹണി ഇഷ്ടമാണ്. ഐ കാൻ വാക്ക് ഓൺ 2 legs. എനിക്ക് 2 കാലിൽ നടക്കാൻ കഴിയും. എനിക്ക് ഹണി ഇഷ്ടമാണ്, എനിക്ക് 2 കാലിൽ നടക്കാൻ കഴിയും. ഇതാണ് അദ്ദേഹം ടോക്ക് ചെയ്തത്, ലൗഡ്ലി ടോക്ക് ചെയ്തത് അതാണ്. അതിന് 4 letters, 4 അക്ഷരങ്ങളാണുള്ളത്. അതിൽ 1 അക്ഷരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 അക്ഷരം വരുന്ന ഹണി ഇഷ്ടമുള്ള 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരായിരിക്കും ഹണി ഇഷ്ടമുള്ളത്? ഈ ഇവിടെ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും? ബിയർ ആണത്. അപ്പം ബിയറിന്റെ സ്പെല്ലിംഗ് എന്താ? BEAR, കരടി അല്ലെ. അപ്പൊ നമുക്കത് ഇവിടെ എഴുതണം. BEAR എന്ന് എഴുതണം. അപ്പൊ ആദ്യത്തെ കല്ലിൽ നമ്മൾ B എന്ന് എഴുതുന്നു. രണ്ടാമത്തെ കല്ലിൽ E ഉണ്ട്. മൂന്നാമത്തെ കോളത്തിൽ A എഴുതുന്നു. നാലാമത്തെ R എന്ന് എഴുതുന്നു. ഇപ്പോൾ നോക്കൂ, ബിയർ എന്നായി. ബിയർ എന്നാണ് ഒന്നാമത്തേന്റെ ഉത്തരം. രണ്ടാമത് ഡൗണിലേക്ക് തന്നെ 2 എന്ന് എഴുതാ. ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കണം, ഈ ഭാഗത്തോട്ട് താഴെ വരെ എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഐ ആം ദി ടോളസ്റ്റ് ആനിമൽ. ഞാൻ വലിയ ഒരു ആനിമൽ ആണ്. ഐ ഹാവ് ലോങ് നെക്ക്. എനിക്ക് നീണ്ട ഒരു കഴുത്തുണ്ട്. 7 letters, 7 അക്ഷരങ്ങൾ വരുന്ന ഒരു ആനിമലാണത്. ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും നീണ്ട കഴുത്തുള്ള ടോളസ്റ്റ് ആനിമല്? ഏതായിരിക്കും? ആലോചിച്ച് നോക്കൂ. ജിറാഫ് ആയിരിക്കും അല്ലെ. ഐ ഇവിടെ ഉണ്ട്. അപ്പൊ ജിറാഫ് ആയിരിക്കും. ജി അല്ലെ. ജി കഴിഞ്ഞതിന് ശേഷം ഐ ആണ് ജിറാഫ്. ആ ജിറാഫ് എന്ന് നമുക്ക് ഈ കള്ളിയിൽ എഴുതണം. ജിറാഫിന്റെ സ്പെല്ലിംഗ് എന്താ? GIRAFFE. അപ്പൊ നമുക്ക് ജി ഇവിടെ എഴുതി, ഐ ഇവിടെ ഉണ്ട്, RAFFE. അപ്പൊ നോക്കൂ, ജിറാഫ് രണ്ടാമത്തത് ഡൗണിലേക്ക് എഴുന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കൂ, എക്രോസ് ആണ്. എക്രോസ് എന്ന കുറുകെ എങ്ങനെ എഴുതാനാണ്? 3 ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ ആം ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഐ കാൻ റോർ. ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റിലെ കിങ് ആണ്. ഐ കാൻ റോർ. എനിക്ക് റോർ ചെയ്യാൻ അല്ലറാൻ കഴിയും. റോർ ആരുടേതാണ്? 4 letters ആണുള്ളത്. ഇവിടെ ഐ ഉണ്ട്. അങ്ങനെ വരുന്ന ഫോർ ലെറ്റേഴ്സ് ഉള്ള റോർ ചെയ്യുന്ന കിങ് ആയിക്കുന്ന അനിമൽ ഏതാണ്? ലയൺ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ലയൺ എന്ന് എഴുതണം. ലയന്റെ സ്പെല്ലിംഗ് എന്താ? LION എന്നാണ്. അപ്പൊ 3 എന്ന് എഴുതി കൊടുത്ത് L എഴുതണം. LI അവിടെ ഉണ്ട് ON ലയൺ. അപ്പോൾ നമുക്ക് അതും പൂർത്തിയാക്കി. നാലാമത്തെ കള്ളി ഇവിടെ ഇതാണ്. ബോക്സ് കണ്ടല്ല, ഇതാ ഇതുവരെ എഴുതണം. നോക്കൂ, ഐ ആം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഞാൻ ബിഗ്ഗസ്റ്റ് ആനിമൽ, ലാൻഡിലെ ബിഗ്ഗസ്റ്റ് ആനിമൽ ആണ്. ഐ ഹാവ് എ ലോങ് നോസ്, എനിക്കൊരു ലോങ് നോസ് ഉണ്ട്, നീണ്ട മൂക്കുണ്ട്. 8 ലെറ്റേഴ്സ് ആണ് എനിക്കുള്ളത്. 8 ലെറ്റേഴ്സ് ഉള്ള ലാൻഡിലെ ബിഗ്ഗസ്റ്റ് ആനിമൽ ഏതാണ്? ഇവിടെ ഇ ഉണ്ട്, ഇവിടെ എയും ഉണ്ട്. നമ്മൾ ജിറാഫിൽ എയും ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. എലഫന്റ് ആയിരിക്കും അല്ലെ. എലഫന്റിന് 8 ലെറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ഇവിടെ എലഫന്റ് എന്ന് എഴുതാം. എലഫന്റ് സ്പെല്ലിംഗ് എന്താ? ELEPHANT എലഫന്റ്. ELE ഇവിടെ ഉണ്ട്, PHANT എലഫന്റ്. എലഫന്റ് ആണ് ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദി ലാൻഡ്. ഇത് നോക്കൂ. 5ാമത്തെ ഐ കാൻ ഹോൾ, ഐ ആം വെരി കണ്ണിങ്, 3 ലെറ്റേഴ്സ്. അഞ്ചാമത്തെ കോളം എവിടെയുള്ളത്? അഞ്ചാമത്തെ ഇതാ ഇവിടെയുണ്ട്. ഇതാ ഇവിടെയാണ് 5ാമത്തെ കോളം കിടക്കുന്നത്. ഐ കാൻ ഹോൾ, എനിക്ക് ഓടിയിടാൻ കഴിയും. ഐ ആം വെരി കണ്ണിങ്, ഞാൻ കണ്ണിങ് ആയ വളരെ സൂത്രശാലിയാണ്, 3 ലെറ്റേഴ്സ് ആണത്. അവിടെ FO ഇവിടെ ഉണ്ട്. അപ്പൊ 3 ലെറ്റേഴ്സ് ഉള്ള കണ്ണിങ് ആയ ഹൗൾ ചെയ്യുന്ന ആനിമൽ ഏതാണ്? ഫോക്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് FO ഇവിടെ ഉണ്ട്, X ഇവിടെ എഴുതിയാൽ അത് പൂർത്തിയാകും. ഫോക്സ് എന്ന് നമുക്ക് എഴുതി പൂർത്തിയാക്കാം. ഇനി 6ാമത്തേതാണ്. 6ാമത്തെ എന്തായിരിക്കും പറഞ്ഞത്? ഐ ലുക്ക് ലൈക്ക് എ ഹോഴ്സ്, എന്നെ കണ്ടാൽ ഒരു കുതിരയുടെ പോലെയാണ്. ഐ ഹാവ് സ്ട്രിപ്സ് ഓൺ മൈ ബോഡി, എനിക്ക് സ്ട്രിപ്സുകൾ ഉണ്ട്, എൻ്റെ ശരീരത്തിൽ വരകളുണ്ട്. 5 ലെറ്റേഴ്സ് ആണ് എനിക്കുള്ളത്. അങ്ങനത്തെ ഹോഴ്സിനെ പോലെയുള്ള 5 ലെറ്റേഴ്സ് ഉള്ള ആനിമൽ ഏതായിരിക്കും? ഇയും ആറും ഇവിടെ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും? സീബ്ര ആയിരിക്കും അല്ലെ. സീബ്രയുടെ സ്പെല്ലിംഗ് എന്താ? ZEBRA എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ZE ഇവിടെ ഉണ്ട്, BRA സീബ്ര. ഇങ്ങനെയാണ് നമുക്ക് ഈ പസിൽ പൂർത്തിയാക്കുക. ഇനി നോക്കൂ, നമുക്ക് ഇതിന് താഴെ ലുക്ക് അറ്റ് ദി പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആനിമലിനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ആനിമലിനെ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ദിസ് ആനിമൽ, നിങ്ങൾ ഈ ആനിമലിനെ ഐഡന്റിഫൈ ചെയ്യണം. ഹൗ വിൽ ഹി ടോക്ക് അബൌട്ട് ഹിംസെൽഫ്, റൈറ്റ് ഇറ്റ് ഡൗൺ. ഇവൻ എങ്ങനെയായിരിക്കും സ്വന്തം പറഞ്ഞിട്ടുണ്ടാകുക? മറ്റ് ജീവികളൊക്കെ പറഞ്ഞത് നമ്മൾ മുകളിൽ കണ്ടല്ലോ. ഈ ആനിമലിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പേര് എഴുതിയതിനു ശേഷം അവൻ എങ്ങനെയായിരിക്കും സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുക എന്ന് നിങ്ങൾ താഴെ എഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ആനിമലിന്റെ പേര്? ആദ്യം ഈ ആനിമൽ ഏതാണെന്ന് കണ്ടെത്തുക. ഏതായിരിക്കും അത്? ടൈഗർ ആണ് അല്ലെ. ടൈഗർ. അപ്പൊ നമുക്ക് ടൈഗർ എന്ന് എഴുതണം. അതിനുശേഷം ടൈഗർ എന്താ പറയാ? ഐ ആം എ ടൈഗർ, ഐ ക്യാൻ ഗ്രൗൾ, ഐ ആം വെരി സ്ട്രോങ് അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയും അല്ലെ. അപ്പൊ നമുക്ക് ടൈഗർ എന്ന് എഴുതാം. ആദ്യം ടൈഗർ എന്ന് എഴുതാം. TIGER എന്നാണ് ടൈഗറിന്റെ സ്പെല്ലിങ്. ഇത് നമുക്ക് ടൈഗർ പറയുന്ന എഴുതാം. ഐ ആം ടൈഗർ. എന്നിട്ടോ ഐ ക്യാൻ ഗ്രൗൾ. ഗ്രൗൾ എന്ന് പറഞ്ഞാൽ മുരളുക എന്നൊക്കെ പറയും. ഐ ക്യാൻ ഗ്രൗൾ. പിന്നെ ഐ ആം വെരി സ്ട്രോങ്. ഇങ്ങനെയാണ് അദ്ദേഹം ആ ടൈഗർ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുക. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ പാഠഭാഗത്തെ ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ചെയ്തത്. കൂട്ടുകാർ ആ പാസേജ് വായിച്ചു, ഈ വർക്ക് ചെയ്തു, ആ സോങ് ചൊല്ലി, ഇതൊക്കെ നിങ്ങൾ ടീച്ചർക്ക് നന്നായി ചെയ്ത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.